ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 3/4 കപ്പ് മൈദ വേണം. പിന്നെ നമ്മളതിലേക്ക് 1/4 കപ്പോളം കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 3/4 കപ്പ് മൈദ എടുത്താൽ മതി. 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം. ഒരു പിഞ്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുത്തില്ലെങ്കിൽ കേക്ക് ഒരു സൈഡ് പൊങ്ങിയും താന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് നല്ലവണ്ണം അരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് 4 മുട്ടയാണ് ആവശ്യം. 4 മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് വേണ്ടത്. അത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. ചെറിയ തരി പഞ്ചസാരയാണെങ്കിൽ നമ്മളത് പൊടിക്കേണ്ട ആവശ്യമില്ല. വലിയ തരിയാണെങ്കിൽ നമ്മളത് പൊടിച്ച് തന്നെ ചേർക്കണം. കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരുമിച്ച് ഒരു കാരണവശാലും ഇടരുത്. പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം ഒന്ന് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. പിന്നെ ഇത് പാലും 6 ടേബിൾ സ്പൂൺ പാലും 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്തതാണ്. എന്നിട്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കേക്ക് ടീനിലേക്ക് ഓയിൽ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റായിട്ടോ ചൂടാക്കാൻ വെച്ചേക്കുന്നത്. അതിലൊരു റൗണ്ട് ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾക്ക് കേക്കിൻ്റെ ഇത് എടുത്തു വയ്ക്കാനായിട്ട്. നമ്മൾ 6 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് മിശ്രിതം ഓർന്നിട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തത്. അതൊരു പ്രത്യേക കോഫിയുടെ ടേസ്റ്റ് ആയിരിക്കും ഈ കേക്കിന്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 30 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയാവും. പിന്നെ നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ 2 പാക്കറ്റ് ബൂസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബൂസ്റ്റും ഈ ക്രീമും കൂടി ചേരുമ്പോൾ ശരിക്കും ഒറിജിനൽ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഈ ബൂസ്റ്റ് തന്നെയാണ് ഈ കേക്കിൻ്റെ പ്രത്യേകത തന്നെ. വളരെ ടേസ്റ്റാണ്. ഇപ്പം നമ്മളുടെ ക്രീം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഐസിങ് ചെയ്തെടുക്കണം. സ്പോഞ്ചിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് നമ്മൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് മിൽക്ക് മെയ്ഡും പാലും അതുപോലെ തന്നെ പഞ്ചസാരയും ബൂസ്റ്റും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1 പാക്കറ്റ് ബൂസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഈ സിറപ്പ് തന്നെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഈ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ പഞ്ചസാര ഉരുക്കല്ല ഇതിലുണ്ടാക്കുന്നത്, ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കാഷു ഇതുപോലെ ഒന്ന് പൊടിച്ചിടണം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പീനട്ടും കൂടി ഇട്ടിട്ടുണ്ട്. കാഷു തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. 2ാമത്തെ ലെയറും നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ 3ാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. എല്ലാത്തിലും ഷുഗർ സിറപ്പും സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ക്രീം പുരട്ടിയിട്ട് ഇത് ലെവൽ ചെയ്തെടുക്കാം.
ഈ കേക്ക് ഇതുവരെ കഴിക്കാത്തവരും റെഡിയാക്കാത്തവരും എന്തായാലും റെഡിയാക്കി നോക്കണം. കാരണം വളരെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ആ ബൂസ്റ്റിൻ്റെയും കോഫി പൗഡറിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ നമ്മളിതിൽ ചോക്ലേറ്റ് സിറപ്പും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വരുമ്പോൾ ബൂസ്റ്റും ചോക്ലേറ്റും ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ, ഒരു കുട്ടികൾ പോലുമില്ല ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്. ഇനി നമുക്ക് ഇത് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ റെഡിയാക്കിയാലും കേക്കിന് അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഡെക്കറേഷനൊക്കെ എന്താ പറയുക, ഒരു ഭംഗിക്ക് നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഡെക്കറേഷനൊന്നും ഒരുപാട് അറിയില്ലെങ്കിൽ നമ്മൾ വെറുതെ ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റിലേക്ക് വിപ്പിംഗ് ക്രീമും പിന്നെ ബട്ടറും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലവണ്ണം മെൽറ്റ് ചെയ്തെടുത്തതാണ്. നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ ചോക്ലേറ്റും അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ ബട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും ബട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുത്തത്. അടിപൊളി ഒരു കേക്കാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.